കോവിഡ് അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണെങ്കിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണ്ടെന്ന് സംസ്ഥാനങ്ങളുടെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. പ്രാദേശിക നിയന്ത്രണങ്ങളിലൂടെ രോഗവ്യാപനം കുറയ്ക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. യു കെ മാതൃകയിലുള്ള നിയന്ത്രണവും വാക്സിനേഷനും ഉറപ്പാക്കണമെന്നാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിദേശ വാക്സിനുകൾക്ക് അപേക്ഷിച്ച് 3 ദിവസത്തിനുള്ളിൽ ഇറക്കുമതി ലൈസൻസ് നൽകാനും തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. മുന്നിലുണ്ട് പോലീസ്, പിന്നിലുമുണ്ട്. ആദ്യഘട്ടത്തിൽ രോഗവ്യാപനമുണ്ടായപ്പോൾ നിയന്ത്രണത്തിന് മാതൃകയായി ആദ്യം ഇറങ്ങിയത് പോലീസാണ്. രണ്ടാംഘട്ട വ്യാപനം പ്രതിരോധിക്കാനും നമ്മുടെ സ്വന്തം പോലീസ് ഇറങ്ങുകയായി. സംസ്ഥാനത്ത് കോവിഡ്-19 വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസ് നിയന്ത്രണങ്ങൾ കർശനമാക്കി. കോവിഡ്-19 നിരീക്ഷണവും നിയന്ത്രണവും കർശനമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ 30 വരെ നീട്ടിയിട്ടുണ്ട്. കോവിഡ്-19 കേസുകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. നിലവിലെ നിയന്ത്രണ ശ്രമങ്ങൾ ജനജീവിതത്തെ ബാധിക്കാതെ അടിയന്തര അധിക നിയന്ത്രണങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. അടച്ചിട്ട മുറികളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പരമാവധി 100 പേർക്ക് മാത്രമേ ഒത്തുകൂടാൻ അനുവാദമുള്ളൂ. മീറ്റിംഗുകൾ, പ്രോഗ്രാമുകൾ, പൊതുപരിപാടികൾ എന്നിവയിൽ പരമാവധി 200 പേർ മാത്രം പങ്കെടുക്കുക. 2 മണിക്കൂറിൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കരുത്. എല്ലാ പരിപാടികളിലും കഴിയുന്നിടത്തോളം പാഴ്സൽ ഭക്ഷണം നൽകുക. ഷോപ്പുകൾ, മാളുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ എല്ലാ ദിവസവും രാത്രി 9 മണിയോടെ അടയ്ക്കുകയും പരമാവധി ഓൺലൈൻ വിതരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. തിരക്ക് ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് മീറ്റിംഗുകൾ ഓൺലൈനിൽ നടത്തുക. തിയേറ്ററുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങളിലും നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുക. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ടേക്ക് എവേയും ഹോം ഡെലിവറിയും പ്രോത്സാഹിപ്പിക്കുക. മതനേതാക്കളും ജില്ലാധികാരികളും സാമൂഹിക ഒത്തുചേരലുകൾ ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുക. പൊതുഗതാഗതത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ബസ്സുകൾ നിൽക്കുന്ന യാത്രക്കാരെ അനുവദിക്കരുത്. ബസ്സുകൾ ഇരിപ്പിടശേഷിക്ക് അപ്പുറത്തുള്ള യാത്രക്കാരെ എടുക്കരുത്. കേന്ദ്രീകൃത എയർ കണ്ടീഷനിംഗ് സംവിധാനമുള്ള സ്ഥലത്തേക്ക്, ഉദാഹരണം മാളുകൾ, തിയേറ്ററുകൾ കൂടാതെ ഓഡിറ്റോറിയങ്ങൾ എന്നിവയിൽ കൂടിച്ചേരൽ നിയന്ത്രിക്കുകയും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി ഉറപ്പാക്കുകയും ചെയ്യുക. സീൽ ന്യൂസ്, കണ്ണൂർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ചോദ്യം ചെയ്യലിനായി KM ഷാജി MLA വിജിലൻസ് മുന്നിൽ ഹാജരായി. കോഴിക്കോട്ടെ തൊണ്ടയാടുള്ള വിജിലൻസ് ഓഫീസിലാണ് ഷാജി ഹാജരായത്. ഷാജിയുടെ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വീട്ടിൽ പരിശോധന നടത്തിയ വിജിലൻസ് സംഘം പണവും സ്വർണവും നിരവധി രേഖകൾ എന്നിവ കണ്ടെത്തിയിരുന്നു. ഇതു സംബന്ധിച്ച വിവരങ്ങൾ അറിയാനാണ് വിജിലൻസ് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ പണത്തിന് രേഖയുണ്ടെന്നും സ്ഥല കച്ചവടത്തിനായി ബന്ധുവേൽപ്പിച്ച പണമാണെന്നുമാണ് ഷാജിയുടെ വിശദീകരണം. രേഖ ഹാജരാക്കാൻ 2 ദിവസത്തെ സമയം വേണമെന്നും ഷാജി വിജിലൻസിനോട് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 6 കഴിഞ്ഞു, വോട്ടെണ്ണൽ 2 May. എന്നിട്ടും എന്തേ തെരുവുകളിലെ ഈ ബാനറുകൾ ആരും അഴിച്ചുമാറ്റാത്തത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ബാനറുകളും മറ്റു തോരണങ്ങളുമടക്കം അഴിച്ചുമാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഉത്തരവിട്ടിരുന്നു. എന്നാൽ എവിടെയും കൂറ്റൻ കട്ടൌട്ടുകൾ അടക്കം. എന്തിനാണ് ജനം ഇവ ഇനിയും കാണുന്നത്, സഹിക്കുന്നത്? ഇല്ലാത്ത സ്ഥലങ്ങൾ ഇവ അപഹരിച്ചിരിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ മാതൃകയാവാമെന്നു കരുതി കണ്ണൂരിൽ ഒരു മന്ത്രി രാത്രി തന്നെ പ്രചാരണ ബാനറുകൾ അഴിച്ചുമാറ്റാൻ മുന്നിട്ടിറങ്ങിയിരുന്നു. എന്നാൽ 1-2 അഴിച്ചു, വാർത്തയും പടവും വന്നു. ബാക്കി അഴിച്ചുമാറ്റേണ്ടത് അനുയായികളെന്ന് കരുതിക്കാണും. തെരഞ്ഞെടുപ്പ്, അതിൻ്റെ കോലാഹലം, ബഹളങ്ങൾ, തുടർന്നു നടന്ന ആക്രമണങ്ങൾ, ഈ മഹാരോഗകാലത്ത് ജനം സമാധാനമുള്ള കാഴ്ചകൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തീരെ മനസമാധാനം കെടുത്തുന്ന ദൃശ്യങ്ങളാണ് പാതയോരങ്ങളിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലയായതിനാൽ ഇടുക്കിയിൽ ശനിയാഴ്ചയും യെല്ലോ അലർട്ട് തുടരും. 24 മണിക്കൂറിൽ 64.5 mm മുതൽ  115.5 mm വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. April 17 വരെ 30 മുതൽ 40 km വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഭരണകക്ഷി നേതാവിന്റെ ഭാര്യയെ അക്കാദമിക് സ്റ്റാഫ് കോളേജിൽ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ വസതി KSU പ്രവർത്തകർ ഉപരോധിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം.
ഉപരോധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. KSU ജില്ലാ പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സി ടി അഭിജിത്ത്, ഫർഹാൻ മുണ്ടേരി, അൻസിൽ വാഴപ്പള്ളി, ആദർശ് മാങ്ങാട്ടിടം, ആകാശ് ഭാസ്കർ, ഹരികൃഷ്ണൻ പാളാട്, ഉജ്വൽ പവിത്രൻ, എസ് സായന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ്, കണ്ണൂർ.